വാട്സപ്പിൻ്റെ പുതിയ ജോബ് ഇൻഫർമേഷനിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നിപ്പോൾ പുതിയൊരു വേക്കൻസി എന്ന് പറയുന്നത് ആര്യഭട്ട റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഒബ്സർവേഷണൽ സയൻസിലേക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലേക്ക് ഇപ്പോൾ കുറച്ച് വേക്കൻസികൾ വിളിച്ചിട്ടുണ്ട്. ടെക്നിക്കലും അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള പോസ്റ്റുകളാണ് ഇപ്പോൾ നിലവിൽ വിളിച്ചിരിക്കുന്നത്. പേഴ്സണൽ അസിസ്റ്റൻ്റ് 30 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. ആറ് പേ ലെവലാണ് വന്നിരിക്കുന്നത്. എഞ്ചിനീയറിംഗ് അസിസ്റ്റൻ്റ് 27 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ജൂനിയർ എഞ്ചിനീയറിംഗ് അസിസ്റ്റൻ്റ് 27 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. 4 വേക്കൻസികളുണ്ട്. ജൂനിയർ സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് 27 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 2 വേക്കൻസികളാണ് 27 വയസ്സ് വരെ ഉള്ളവർക്ക്. MTSM 27 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് പേഴ്സണൽ അസിസ്റ്റൻറ്റിന് ഒരു ബാച്ചിലർ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. 30 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. മിനിമം ഒരു 80 വാക്കുകൾ ഇംഗ്ലീഷിലും 35 വാക്കുകൾ കമ്പ്യൂട്ടറിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാനുള്ള പെർ മിനിറ്റിൽ ടൈപ്പ് ചെയ്യാനുള്ള പ്രാവീണ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റ് 27 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. ഒരു ഡിപ്ലോമയാണ് ആവശ്യം, ഇലക്ട്രോണിക്സിലോ കമ്പ്യൂട്ടർ സയൻസിലോ. 3 വർഷത്തെ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസിൻ്റെയൊക്കെ എഞ്ചിനീയറിംഗിൽ പഠിച്ചതിന് ശേഷമുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതിൽ അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. ജൂനിയർ എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റ് 27 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 2 വർഷത്തെ ITI ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഇലക്ട്രീഷ്യൻ ആയിട്ടൊക്കെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. ജൂനിയർ സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് എന്ന് പറയുമ്പോൾ 27 വയസ്സ് വരെ ഉള്ളവർക്ക് BSc ഫിസിക്സ് മാത്തമാറ്റിക്സ് 2 വർഷത്തെ ഒരു സയൻറ്റിഫിക് ഇൻസ്റ്റിറ്റ്യൂട്ടിലോ ലബോറട്ടറിയിലോ നിന്നിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. അടുത്തത് MTS ആണ്. 12ാം ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ വന്നിരിക്കുന്നത്. 35 വാക്കുകൾ നിങ്ങൾക്ക് ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടായിരിക്കണം. അത് മാത്രമാണ് ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിരിക്കുന്നത്. വേറെ ഒരു എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. 24 സെപ്റ്റംബർ 2021 മുൻപായിട്ട് നിങ്ങൾ ഓൺലൈനായിട്ട് ഇതിൽ അപ്ലിക്കേഷൻ ചെയ്യണം. നിങ്ങൾ മാൻഡേറ്ററി ആയിട്ടുള്ള ഫീൽഡ് കാര്യങ്ങളെല്ലാം ഇതിൽ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളെല്ലാം സബ്മിറ്റ് ചെയ്യണം. അപ്ലൈ നൗ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതിൻ്റെ താഴെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇതിൻ്റെ ഓൺലൈനായിട്ട് ഇത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിനകത്ത് കയറിയതിന് ശേഷം നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാം. 24ാം തീയതിക്ക് മുമ്പ് തന്നെ നിങ്ങൾ മാക്സിമം ഇത് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക്, കാരണം സെൻട്രൽ ഗവൺമെൻറ് ജോലി ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ കഴിയുന്ന കുറച്ച് ഒഴിവുകളാണിത്. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷനുമായി നമുക്കിനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.